ഹായ് ഫ്രണ്ട്സ്, മീനൂസ് കിച്ചൺ ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പക്കാവടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് പക്കാവട എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. പക്കാവട ഉണ്ടാക്കാനായി അതിന് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനായിട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വറുത്ത അരിപ്പൊടി ആയാലും വറുക്കാത്ത അരിപ്പൊടി വെച്ചിട്ടും നമുക്ക് പക്കാവട ഉണ്ടാക്കിയെടുക്കാം. 2 കപ്പ് എന്ന് പറയുന്നത് എനിക്കിവിടെ 16 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം, നല്ല ജീരകം. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ എണ്ണയൊന്ന് ചൂടാക്കിയിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ്. ഇത് ചൂടാക്കിയ എണ്ണയാണ്. ചെറിയ ചൂടോടെ നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളുത്ത എള്ളുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്രയും ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കുക. ഇതിലേക്ക് 1 നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് പക്കാവട ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് കുഴച്ചെടുക്കാൻ എനിക്ക് 1 ഗ്ലാസ് വെള്ളം വേണ്ടിവന്നു. 1 കപ്പ് 240 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം വേണ്ടിവന്നു ഇങ്ങനെ സോഫ്റ്റ് ഡോ ആക്കി എടുക്കാനായിട്ട്. ഇത് ഇതുപോലെ 2 ചില്ലുണ്ട്. ഈ 2 ചില്ല് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ചില്ലാണ് എടുക്കുന്നത്. ഇതിലാണ് ഞാൻ പക്കാവട ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചില്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മാവ് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്കൊന്ന് എണ്ണ ചുറ്റിച്ച് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് ഇറങ്ങി വരാനായിട്ട്. ഞാനിവിടെ എണ്ണയൊന്നും ചുറ്റിച്ച് കൊടുക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് മാവ് നിറയ്ക്കാം. ഇതേ, അതിനായിട്ട് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു കൊടുക്കാം. ഇത് എണ്ണ ചൂടായി കിടക്കുവാണ്. ഞാനിപ്പോൾ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് പിഴിഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. മീഡിയത്തിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്താൽ മതി. ഒരുപാട് എണ്ണ ചൂടായിട്ടിരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി കുറച്ച് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ഇങ്ങനെ തിരിച്ചു മറിച്ചും കുക്ക് ചെയ്തെടുക്കുക. ഇതേ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഞാൻ കോരിയെടുത്തു. ഈ ഒരു നിറമാവുമ്പോൾ നമുക്ക് കോരി മാറ്റാം, കണ്ടോ? അതുപോലെ തന്നെ ബാക്കി മാവും കൂടി പിഴിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടി റെഡിഷ് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തതിന് പകരമായിട്ട് നിങ്ങൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്താൽ മതി. ഈ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിറം കിട്ടും, കറക്റ്റ് എരിവുമായിരിക്കും. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനകത്ത് കറിവേപ്പില കിടക്കാറില്ലേ, അതുപോലെ കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്ത് നമുക്ക് അതിൻ്റെ പുറത്തൊന്ന് തൂക്കി കൊടുക്കാം.
ഇതേ അങ്ങനെ നമ്മുടെ പക്കാവട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി കടയിലൊന്നും പോയി വാങ്ങിക്കണ്ട, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഉണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ മറക്കല്ലേ. താങ്ക് യു.